നമസ്കാരം. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനായി ഇസ്ലാമിക രാജ്യങ്ങളിൽ വ്യാപകമായി പണം പിരിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള PFA യുടെ അനുഭാവികളാണ് പണം പിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിഴൽ രൂപങ്ങളായ ഗൾഫ് രാജ്യങ്ങളിലെ ചില സംഘടനകളാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. രാജ്യദ്രോഹ മതഭീകരവാദ പ്രവർത്തനങ്ങളെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിനു ശേഷവും സംഘടനയ്ക്കായി വലിയ തോതിലാണ് ഇതര രാജ്യങ്ങളിൽ നിന്ന് ധനസമാഹരണം നടക്കുന്നത്. SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും NGOകൾ ഇപ്പോഴും സജീവമാണെന്ന വിവരം NA യ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക സ്രോതസ്സുകളായ മലയാളികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിരോധനത്തിന് ശേഷവും പോപ്പുലർ ഫ്രണ്ടിനായി ഫണ്ട് ശേഖരണം നടത്തുന്നത്. നിരോധന കാലത്തും പ്രവർത്തന രംഗത്തുണ്ടായിരുന്നവരെ സജീവമാക്കി നിർത്താനും കേസുകൾ നടത്താനുമാണ് ഫണ്ട് തേടുന്നത്. ചില സന്നദ്ധ സാംസ്കാരിക സംഘടനകളുടെ പേരിലായതിനാൽ പോപ്പുലർ ഫ്രണ്ട് മതഭീകര ആശയങ്ങളോട് വിയോജിപ്പുള്ളവരിൽ നിന്ന് പോലും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ വിദേശ ഫണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒളിവിലുള്ള സംസ്ഥാന സെക്രട്ടറി CA റൌഫാണ് ഇപ്പോഴും നിരോധിത ഭീകര സംഘടനയെ നിയന്ത്രിച്ചു വരുന്നത്. കേരളത്തിൽ ഒളിച്ചു കഴിയുന്ന റൌഫാണ് ഇപ്പോഴത്തെ വ്യാപക ഫണ്ട് പിരിവിനും രഹസ്യമായി ചുക്കാൻ പിടിക്കുന്നത്. പണം എത്തിയിരുന്ന വഴികളെ NIയും ED യും തടയിടുകയും കോടികളുടെ ഫണ്ടുണ്ടായിരുന്ന അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തതോടെയാണ് വീണ്ടും ഒളിഞ്ഞിരുന്ന് പണപ്പിരിവ് നടത്തുന്നത്. ഹർത്താലിൽ വ്യാപക ആക്രമണം നടത്തിയ PFA ഭീകരവാദികളെ ജാമ്യത്തിലിറക്കാൻ മാത്രം 5 കോടി 20 ലക്ഷം രൂപ നിരോധിത സംഘടന കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ മതഭീകര കേസിൽ NIയെ തിരയുന്ന പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി CA റൌഫിന്റെ വീട്ടിൽ ഇന്നലെ റെയ്ഡ് നടന്നിരുന്നു. പാലക്കാട് പട്ടാമ്പിയിലെ വീട്ടിലായിരുന്നു റെയ്ഡ്. റൌഫ് ഇവിടെ എത്തിയെന്ന വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ് നടത്തിയത്. എന്നാൽ റൌഫിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. റൌഫ് കേരളത്തിൽ തന്നെ ഒളിവിൽ കഴിയുന്നുവെന്ന സൂചന NIയ്ക്ക് ലഭിച്ചിരുന്നു. കോഴിക്കോടും കളമശ്ശേരിയിലും റൌഫ് എത്തിയതായി NIയ്ക്ക് സൂചന ലഭിച്ചിരുന്നു. നിരോധനം നിലവിൽ വന്നിട്ടും ഒളിവിലിരുന്ന റൌഫ് സംഘടനയെ നിയന്ത്രിക്കുന്നതായി സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ തന്നെയാണ് റൌഫിന്റെ ഒളിത്താവളം എന്നാണ് വിലയിരുത്തൽ. രാജ്യവിരുദ്ധ പ്രവർത്തനം, സോഷ്യൽ മീഡിയ വഴി യുവാക്കളെ ഭീകര സംഘടനകളിലേക്ക് എത്തിക്കുക, ഗൂഢാലോചന എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ റൌഫും സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറും ഏർപ്പെട്ടിരുന്നതായി NIA കണ്ടെത്തിയിരുന്നു. കേസിൽ 12-ാം പ്രതിയാണ് റൌഫ്. PFA റെയ്ഡിനിടെയാണ് റൌഫ് അബ്ദുൾ സത്താറിനൊപ്പം ഒളിവിൽ പോയത്. അബ്ദുൾ സത്താർ പിടിയിലായതിനു ശേഷവും റൌഫ് ഒളിവിൽ കഴിയുകയാണ്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനിടെയാണ് സംസ്ഥാനത്തിനെ ഒളിവിൽ കഴിയുന്നുവെന്ന സൂചന ലഭിക്കുന്നത്. ഇന്നലെ അബ്ദുൾ സത്താറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. തൃശൂർ പാവറട്ടി പോലീസാണ് സത്താറിനെ കസ്റ്റഡിയിലെടുത്തത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.